ഹോം സിനിമ രംഗത്ത് നിന്ന് മലയാള ചലച്ചിത്ര ലോകത്ത് തൻ്റെതായ സ്ഥാനം ഉറപ്പിക്കുകയാണ് ബെന്ന ചേന്ദമംഗല്ലൂർ എന്ന നടൻ. ചേന്ദമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപനത്തിന് പുറമെ അവതാരകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തുടങ്ങിയ നിലകളിലൊക്കെ പ്രാഗൽഭ്യം തെളിയിച്ച ബെന്ന ചേന്ദമംഗല്ലൂർ അഭിനയിച്ച രണ്ട് മലയാള ചലച്ചിത്രങ്ങളാണ് അടുത്ത ദിവസങ്ങളിലായി തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുൻപ് കാസറ്റുകൾ സിഡികൾക്ക് വഴിമാറിയതോടെയാണ് മലയാളത്തിൽ ഹോം സിനിമകൾ വീടുകളിലെ സ്വീകരണ മുറികൾ കീഴടക്കുന്നത്. മലയോര മേഖലയിലും അക്കാലത്ത് ഇത്തരം ഹോം സിനിമകളുടെ പുഷ്കല കാലമായിരുന്നെങ്കിലും 2016 സിഡികളും സിഡിയിലെത്തുന്ന ഇത്തരം സിനിമകളും അന്യമായി തുടങ്ങിയിരുന്നു. എന്നാൽ അന്ന് ഇത്തരം ഹോം സിനിമകളിലൂടെ അഭിനയരംഗത്ത് മിനി സ്ക്രീനിൽ പിച്ചുവെച്ച് തുടങ്ങിയ ബെന്ന ചേന്ദമംഗല്ലൂർ എന്ന അധ്യാപകൻ ഇന്ന് നടന്നെത്തിയത് ബിഗ് സ്ക്രീനിലെ വെള്ളി വെളിച്ചത്തിലാണ്. ലോക്കൽ ഗാർഡിയന്റെ പേരെന്താ? സന്ദീപ്. സന്ദീപ്. രണ്ട് മനുഷ്യന്മാർ തമ്മിലുള്ള അടുപ്പത്തിൽ മതം തിരികേറ്റി അതിൽ ചോര കലർത്താനുള്ള ശ്രമം ചില ഭാഗമെങ്കിലും ഉണ്ടാകുന്നുണ്ട് സാർ. ഈ അടുത്ത ദിവസങ്ങളിലായി ബെന്ന ചേന്ദമംഗല്ലൂർ അഭിനയിച്ച രണ്ട് സിനിമകളാണ് തിയേറ്ററുകളിലെത്തിയത്. സിദ്ദിക്കൊടിയത്തൂരിന്റെ ആകാശം കടന്നു എന്ന ചിത്രവും ഷമീർ ഭരതന്നൂർ സംവിധാനം ചെയ്ത അനക്കന്തിന്റെ കേട എന്ന സിനിമയും. Everybody has talent. It's just a matter of moving around until you have discovered what it is. ellavarkum kalivugal undu adu kandathunnathu vare naa manishikkanam annemathil petta penkutikale vashigirichedukkan ninakku odnaada training kittiyathu mooppan adivaal sunniya choppana choppan adichane adimanoharamaya oru kaalchiyaanu ningal kandukondirikkunnathu idaanu nammude naadinte madamaitri daa kaanu. ഇതിനു മുൻപും കേരളം 10, ഹലാൽ ലവ് സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മുഖ്യധാര നടന്മാരോടൊക്കെ ഒപ്പം അഭിനയിക്കാൻ അവസരം ലഭിച്ച അനക്കെന്തിൻ്റെ കേട എന്ന സിനിമയിലെ CI അരുൺ പ്രതാപിൻ്റെ വേഷം തന്നെയാണ് തനിക്ക് ഇതുവരെ ലഭിച്ചതിൽ ഏറ്റവും മികച്ചതെന്ന് ബെന്ന മാസ്റ്റർ കരുതുന്നു. ഹോം സിനിമയിലൂടെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ നമ്മൾ ഒന്ന് സ്ക്രീനിൽ കാണുന്നത്, എന്നുവെച്ചാൽ അന്ന് TV CD കാണുന്നത്. അതൊരു 10 ചെയ്തു. സിനിമ എന്ന് പറഞ്ഞാൽ ഊമക്കയിൽ പാടുമ്പോഴാണ് ആദ്യത്തെ സിനിമയായിട്ട് വരുന്നത് പ്രധാന വേഷത്തിൽ. അതിനുശേഷം ഇങ്ങോട്ട് പിന്നെ മുഹ്സിൻ ബരാരിയുടെ KL 10, അതിൽ നായിക നായകന്മാർക്കൊപ്പം ഒരു വേഷം ചെയ്തു. പിന്നെ ഹലാൽ ലവ് സ്റ്റോറി, നമ്മുടെ സക്കറിയുടെ ഹലാൽ ലവ് സ്റ്റോറി, ഇന്ദ്രിയത്തും ജോജു ഒക്കെ ഉള്ള മുഖ്യധാര നടന്മാരോടൊപ്പം നടിമാരോടൊപ്പമൊക്കെ അതിലാണ് അഭിനയിച്ചത്. പക്ഷേ ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ള അനക്ക് എന്തിൻ്റെ കേട എന്നുള്ള സിനിമ, ആ സിനിമയിൽ യഥാർത്ഥത്തിൽ 3 സീൻ വ്യക്തമായി അടയാളപ്പെടുന്ന സീനായിട്ട് ലഭിച്ചു എന്നുള്ള വലിയ സന്തോഷമായിരുന്നു. ഇനി തൊട്ട് മുമ്പ് ആകാശം കടന്നുള്ള സിദ്ദീഖ് കുടിയത്തൂരിൻ്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു 6-7 മിനിറ്റുള്ള സീൻ ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി ശ്രദ്ധേയമായിട്ട് എനിക്ക് പലരും അഭിപ്രായപ്പെട്ടത് ഈ ഒരു സിനിമയാണ് അനക്ക് എന്തിൻ്റെ കേടാന്നുള്ളത്. ആ സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട സന്ദർഭം കൂടിയാണ്. വളരെ യാദൃശ്ചികമായാണ് ഈ വേഷം ബെന്ന ചേന്ദമംഗല്ലൂരിനെ തേടിയെത്തുന്നത്. അനക്കെന്തിൻ്റെ ഇട എന്നുള്ള സിനിമയിൽ യഥാർത്ഥത്തിൽ ഞാൻ എത്തിപ്പെടുന്നത് പിന്നെ ഷമീർ ഭരതന്നൂരാണല്ലോ ഇതിൻ്റെ സംവിധായകൻ. അദ്ദേഹം മാധ്യമത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ എനിക്ക് അറിയാം, ആ പേരുകൊണ്ട് അറിയാം, നേരിട്ട് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനും എന്നെ അറിയാം, പേരുകൊണ്ട് അറിയാം, നേരിട്ട് ഞങ്ങൾ രണ്ടുപേർ പരിചയമില്ല. പക്ഷേ അദ്ദേഹം സിനിമാ ലൊക്കേഷനൊക്കെ തേടിയിട്ട് ഇങ്ങനെ വന്ന സമയത്ത് ചേന്ദമംഗല്ലൂർ മുക്കം പ്രദേശത്തൊക്കെ അത് യോജിച്ചതാണ് എന്ന് കണ്ടെത്തുകയും അപ്പോൾ ഇവിടെ ഈ മേഖലയിലൊക്കെ പരിചയമുള്ള ഒരാൾ എന്നുള്ള അർത്ഥത്തിൽ ഞാനൊരു ബന്ധപ്പെടുന്നത്. ഷൂട്ടിങ്ങിനൊക്കെ എത്ര മുമ്പ്, മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടിരുന്നു, എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചു തന്നിരുന്നു. തീർച്ചയായും അദ്ദേഹം ഒരു റോൾ എനിക്ക് നീക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ റോളെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്രയും വലിയ ശ്രദ്ധേയമായ ഒരു റോൾ എനിക്ക് വേണ്ടി നീക്കി വെക്കുമെന്ന് ഞാൻ അക്ഷരത്തിൽ പ്രതീക്ഷിച്ചിരുന്നില്ല. ചേന്ദമംഗല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപനത്തോടൊപ്പം മറ്റ് നിരവധി മേഖലകളിലും ബെന്ന മാസ്റ്റർ തൻ്റെ കൈമുദ്ര ചാർത്തിയിട്ടുണ്ട്. കോവിഡ് കാലത്ത് വീടുകളിൽ അടച്ചിടപ്പെട്ട കഥാസ്വാദകർക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ തൻ്റെ ഗരിമയുള്ള ശബ്ദത്തിൽ 100 കഥകളാണ് വായിച്ചു കേൾപ്പിച്ചത്. ഇന്നും അഭങ്കുരം തുടരുന്ന കഥാശ്വാസം എന്ന പരിപാടിയിൽ വായിച്ച 120 കഥകൾ 2 വോള്യങ്ങളിലായി കഥാശ്വാസം എന്ന പേരിൽ തന്നെ എഡിറ്റ് ചെയ്ത് പുറത്തിറക്കാനും ഇദ്ദേഹത്തിനായി. അവതാരകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, നടൻ എന്നീ മേഖലകളിലൊക്കെ കഴിവ് തെളിയിച്ച ബെന്ന ചേന്ദമംഗല്ലൂരിൻ്റെ ഇനി പുറത്തിറങ്ങാനുള്ള ചിത്രം രാഹുൽ കൈമലയുടെ ചോപ്പ് ആണ്. ഘനഗംഭീരമായ ശബ്ദത്തിനുടമയും നല്ല അഭിനയ പ്രാവീണ്യവുമുള്ള ഇദ്ദേഹം മലയാള ചലച്ചിത്ര ലോകത്തിൻ്റെ തിരക്കുകളിലേക്ക് എത്തുന്ന കാലം അനതിവിദൂരമായിരിക്കില്ലെന്ന് തന്നെ പ്രത്യാശിക്കാം. ക്യാമറാമാൻ റഫീഖ് തോട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.